ഹായ്, ഞാൻ ഡോക്ടർ ഇസ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മളിൽ പലരും ബ്രഷ് ചെയ്യുമ്പോൾ സ്ഥിരമായി ചെയ്യുന്ന ഒരു തെറ്റിനെ കുറിച്ചാണ്. പലർക്കും അറിയുന്ന ഒന്നായിരിക്കും, രണ്ടു നേരമാണ് ബ്രഷ് ചെയ്യേണ്ടത്, അതുപോലെ 2 മിനിറ്റ് വരെയാണ് നമ്മൾ ബ്രഷ് ചെയ്യേണ്ടതെന്നുള്ളത്. ബ്രഷ് ചെയ്യുന്നതിലൂടെ പല്ലിൽ കേടുവരുന്നതും മോണരോഗങ്ങൾ തടയാനൊക്കെ ഇത് സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ വായിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ റിമൂവ് ചെയ്ത് വായ നല്ലപോലെ വൃത്തിയായിട്ടിരിക്കാനും ഇത് സഹായിക്കും. പല പേഷ്യൻസും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ അതുപോലെ തവണ ഭക്ഷണം കഴിച്ചു ബ്രഷ് ചെയ്യാറുണ്ട്, പിന്നെ എന്തുകൊണ്ടാണ് എന്റെ പല്ല് കേടുവരുന്നത് എന്നുള്ളത്. നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ഭക്ഷണം കഴിച്ച ഉടനെ ബ്രഷ് ചെയ്യുന്നത് നമ്മുടെ പല്ലിന് ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്യുന്നത് എന്നുള്ളത്. കാരണം ഭക്ഷണം കഴിച്ച ഉടനെ നമ്മുടെ വായിൽ അസിഡിക് എൻവയറോൺമെന്റ് ആയിരിക്കും കൂടുതലുണ്ടാവുന്നത്. ഈ ടൈമിൽ നമ്മുടെ പല്ലിലെ ഇനാമിൽ ആസിഡായിട്ട് സോക്കായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഈ ഒരു ടൈമിൽ നമ്മൾ ബ്രഷ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഇനാമിൽ തേഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. സ്ഥിരമായിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്താലേ നമ്മുടെ പല്ലിലെ ഇനാമിൽ തേഞ്ഞു പോയിട്ട് പല്ല് കേടുവരാനും പല്ല് പുളിപ്പിനും കാരണമാകും. ഭക്ഷണം കഴിച്ച ഉടനെ നമുക്ക് സാധാ വെള്ളം ഉപയോഗിച്ചിട്ട് വായ നല്ലപോലെ കഴുകാവുന്നതാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ 1.5 മണിക്കൂറിന് ശേഷമോ അല്ലെങ്കിൽ 1 മണിക്കൂറിന് ശേഷമോ മാത്രമേ നമ്മൾ ബ്രഷ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ ഗർഭകാലത്ത് കൂടുതൽ പേർക്ക് ഉണ്ടാകുന്ന ഒന്നാണ് വോമിറ്റിങ്. ഈ വോമിറ്റിംഗ് ഉള്ള ആളുകൾ വോമിറ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ബ്രഷ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. ഇതും നമ്മുടെ പല്ലിന് ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്യുന്നത്. വോമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വായിൽ അസിഡിക് എൻവയറോൺമെന്റ് ആയിരിക്കും. ഈ ഒരു ടൈമിൽ നമ്മൾ ഉടനെ തന്നെ ബ്രഷ് ചെയ്താൽ നമ്മുടെ പല്ലിലെ ഇനാമിൽ തേയ്മാനം സംഭവിക്കും. അതുകൊണ്ട് സാധാ വെള്ളം വെച്ച് വായ കഴുകാവുന്നതാണ്. അതുപോലെ തന്നെ ഡയലൂട്ട് ആയിട്ടുള്ള മൗത്ത് വാഷ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. മൗത്ത് വാഷിനെ കുറിച്ച് അറിയണം എന്നുള്ളവർക്ക് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത് ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ നമ്മൾ ഒരിക്കലും ബ്രഷ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇതുപോലത്തെ ശീലം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് അവർ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം സോഫ്റ്റ് ബ്രഷ് യൂസ് ചെയ്യുക, ഫ്ലൂറൈഡ് അടങ്ങിയിട്ടുള്ള ടൂത്ത്പേസ്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. 3 മന്ത്സ് കൂടുമ്പോൾ ബ്രഷ് ചേഞ്ച് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.